ആയുർവേദ ഗൃഹവൈദ്യ മാതൃകകളിലൂടെയാണ് നാം സഞ്ചരിച്ചത് നമ്മുടെ അമ്മമാർ അനേകം അനേകം ഔഷധങ്ങളെ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് ജ്വരത്തിലുള്ള അനേകം ഔഷധങ്ങൾ നാം കാണുകയും ചെയ്തു ജ്വരത്തിൻ്റെ വലിയൊരു വകഭേദമായ സന്നിപാതജജ്വരം വളരെ അപകടകാരിയാണെന്നും നാം കണ്ടു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സന്നിപാതജ്വരങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് സന്നിപാതജ്വരം വരുമ്പോൾ അനുബന്ധമായി വരുന്ന ഒട്ടേറെ രോഗങ്ങൾക്ക് നമ്മുടെ അമ്മമാർ അനേകമനേകം ഔഷധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമാണ് തൃഷ്ണ ദാഹം ചുക്ക് ഓരില മൂവില പലകപ്പയ്യാനി ദശമൂലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഓരലയും മൂവിലയും ഉള്ളതിൽ പലകപ്പയ്യാനിയും മറ്റും ഇന്ന് അതല്ല ഉപയോഗിക്കുന്നത് പലകപ്പയ്യാനിയുടെ സ്ഥാനത്ത് ഇന്ന് പയ്യാഴാന്തയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് സസ്യങ്ങളുടെ കൃത്യമായ ഉപയോഗം നടന്നില്ലെങ്കിൽ ഔഷധഗുണം കുറയും അപ്പോൾ ചുക്ക് ഓരവേര് മൂവിലവേര് പലകപ്പയ്യാന വേര് നല്ല കൂവളം കൂവളവേര് കൊത്തമ്പാലരി കൊത്തമല്ലി നല്ല ഉഴിഞ്ഞ വള്ളിയൊഴിഞ്ഞ എന്ന് പറയും ഇരിപ്പ കാതൽ മുഞ്ഞ കരിഞ്ജീരകം നെല്ലിക്ക ജീരകം തിപ്പലി കരിങ്കുറിഞ്ഞു വേര് തൊണ്ടി കാക്കത്തൊണ്ടി ഇവ കഷായം വെച്ച് സമമായി സമമായെടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ നല്ലപോലെ കഷായം വെച്ച് അരിച്ചെടുത്ത് പിഴിഞ്ഞരിച്ചെടുത്ത് കഴിച്ചാൽ ഒരു നേരം കഴിക്കുമ്പോൾ തന്നെ സന്നിപാതജ്വരവികാരമായ തൃഷ്ണ ഇല്ലാതാവും മൂന്ന് നേരം കഴിക്കാം ഒരു ദിവസം രണ്ട് നേരം കഴിക്കാം കഴിച്ചാൽ സന്നിപാതജ്വരം വളരെ വേഗത്തിൽ മാറുന്നതാണ് സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമായി അനേകവിധ നേത്ര രോഗങ്ങൾ സ്പെഷ്യലൈസേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് നേത്ര രോഗമെന്ന നിലയിൽ മാത്രമായിരിക്കും പിഷഗ്വരന്മാർ ഇതിനെ ചികിത്സിക്കാൻ പോകുന്നത് അതിൽ പലതും പലതരം വികാരങ്ങളായിരിക്കും നേത്ര അഭിഷ്യന്തം നേത്ര കാചം നേത്ര ശുക്ലം നേത്രത്തിലേക്ക് വരുന്ന നാടികളുടെ വൈകല്യം ഒപ്റ്റിക് നർവിൻ്റെ ഇങ്ങനെ പലതും കാഴ്ചക്കുറവിന് കാരണമാകാറുണ്ട് സർജറിയെ മുൻനിർത്തിയാണ് ഇന്ന് പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രം മുന്നേറുന്നത് വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോലും അതിൻ്റെ കാരണങ്ങളെ മാറ്റാൻ ഒരുങ്ങുന്നതിനേക്കാൾ അവയവദാനത്തിൻ്റെയും ശസ്ത്രക്രിയയുടെയും ഒരു ലോകം വിരചിക്കുവാനാണ് വൈദ്യശാസ്ത്രം ഒരുങ്ങുന്നത് അവയവദാനവും ശസ്ത്രക്രിയയും അതിൻ്റെ പ്രചാരണങ്ങളും ദാനധർമാദികളിൽ താൽപ്പര്യമുള്ള ആധുനിക മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്നല്ല ദാനാതി ധർമ്മങ്ങൾ പൈതൃകത്തിൽ നിന്നാണ് ദാനാതി ധർമ്മങ്ങൾക്കുള്ള പൈതൃകവും ദാനാതി ധർമ്മങ്ങളിൽ ആധുനികമായി ലഭിക്കുന്ന മാധ്യമങ്ങൾ വഴിയുള്ള പ്രശസ്തിയും ശസ്ത്രക്രിയാസമർത്ഥമായ വൈദ്യശാസ്ത്രത്തിൻ്റെ ഉത്തേജനവും സാമൂഹ്യപ്രവർത്തനത്തിൻ്റെ ആധുനിക മേഖലകളും ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന നന്മകളെയെല്ലാം ശ്ലാഘിക്കുമ്പോഴും പിന്നാമ്പുറങ്ങളിൽ ദാനത്തിനുള്ള അവയവങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കുന്ന അപകടങ്ങളും ബഹളങ്ങളും അതിനുള്ള റാക്കറ്റുകളും ഇരുളിൻ്റെ മറവിലൂടെ വികസിക്കുവാനുള്ള സാധ്യതയെ കണ്ടറിഞ്ഞില്ലെങ്കിൽ പ്രാചീന ഭാരതീയ വൈദ്യശാസ്ത്രത്തിന് സംഭവിച്ച അതേ അളവിലുള്ള വൈകല്യങ്ങൾ അതേ പൈതൃകങ്ങളിൽ നിന്ന് ബീഹാറിൻ്റെയും മറ്റും കോടരങ്ങളിൽ തന്ത്രാഗമങ്ങളുടെ ഭാഗമെന്ന് മോഹിപ്പിച്ച് നരഭോജികളായി തീർന്നിട്ടുള്ള ആളുകളെ വരവളർത്തിയെടുക്കാൻ കഴിഞ്ഞത് ഇത്തരം ദുരൂഹതകളിൽ നിന്നാണ് അവയിൽ കരുതലോടെയിരിക്കുവാൻ ഭരണാധികാരികളും സാമൂഹ്യ പ്രവർത്തകരും തയ്യാറായില്ലെങ്കിൽ സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകൻ്റെയും ഭരണാധികാരിയുടെയും വിഷഗ്വരൻ്റെയും ഇടയിൽ അവരാരും അറിയാതെ അവരെ ബ്ലാക്ക്മെയില് ചെയ്ത് വളർന്നു വരാവുന്ന ഗൂഢസംഘങ്ങൾക്ക് കൃത്യമായ ഇടയുണ്ട് എന്ന് നാം അറിയേണ്ടതാണ് ഇതിൻ്റെ പേരിൽ ദാനാതി ധർമ്മങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയും അരുത് അതിനല്ല ഇത് പറഞ്ഞത് നല്ല കാര്യങ്ങളുടെ ഇടയിലൂടെ വരുന്ന അധാർമികങ്ങളായ കാര്യങ്ങൾ വളരെ വേഗത്തിൽ വളരുകയും വളരെ വേഗം ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൻ്റെ മുന്നിൽ പിടിക്കുവാനൊരു മറയെന്ന നിലയിൽ ധാർമ്മിക കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനികതയുടെ വൈകല്യങ്ങളിൽ പ്രധാനമായത് ഇവിടെയാണ് നേത്ര രോഗങ്ങളെ പ്രത്യേകം കാണുന്നത് നേത്രരോഗങ്ങൾ സന്നിപാത ത്തിന്റെ ഉപദ്രവമായുണ്ടായാൽ ത്രിഭല കടുക്ക താന്നിക്കാം നെല്ലിക്ക ഇരിപ്പ കൊട്ടം തകരം ചന്ദനം രക്തചന്ദനം ഏലത്തരി ഇരുവേലി സമുദ്രപ്പച്ച ഇവ ഈ രണ്ട് കഴഞ്ച് പഴകിയ കുരുമുളക് ഒരു കഴഞ്ച് നന്നായി ഇടിച്ചിട്ട് പാൽ ചേർത്ത് വേവിച്ച് സ്രോതോഞ്ജനം സൗവീരാഞ്ജനം ശുദ്ധി ചെയ്തതും ഇന്ദുപ്പും ഇത് രണ്ടും ഓരോ കഴഞ്ചു വീതം കാവിമണ്ണ് എട്ട് കഴഞ്ച് കൂട്ടി അരച്ച് നെറ്റിയേൽ പുരട്ടിയാൽ ദൃഷ്ടിരോഗങ്ങൾ അപ്പോൾ തന്നെ ഇല്ലാതാവും നല്ല പരിചയം വന്ന വൈദ്യന് ഈ ഔഷധം ഔചിത്യമനുസരിച്ച് രോഗത്തെ നന്നായി മനസ്സിലാക്കിയാൽ ഔചിത്യമനുസരിച്ച് കണ്ണിനുള്ളിലും പുരട്ടാം കണ്ണിലൊഴിക്കാം സന്നിപാതജ്വരത്തിങ്കിൽ നിന്നാണ് നേത്ര രോഗങ്ങൾ അധികവും വരുന്നത് ചെറുപ്പത്തിൽ സന്നിപാതജജ്വരം വരുമ്പോൾ ആഹാരവും ഔഷധവും ശ്രദ്ധാപൂർവം നൽകിയില്ലെങ്കിൽ കണ്ണിനെ ബാധിക്കുകയാണ് ഉണ്ടാവുക കാരണം ആലോചക പിത്തത്തിൽ വൈകല്യം ഉണ്ടാവുകയാണ് ഉണ്ടാവുക അഗ്നിയുടെ ഒരു തലമായ ആലോചക വിത്തത്തിൽ വരുന്ന അഗ്നി വൈകുണ്യം കണ്ണിനെയാണ് ബാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കണ്ണിന് കാഴ്ച ലഭിക്കുന്നതിന് പഴയ ആളുകൾ വളരെ ശ്രദ്ധിച്ച് നേത്രരോഗ ചികിത്സയെല്ലാം ചെയ്യും എളുപ്പത്തിലിടാവുന്ന ഒരു ഔഷധമാണ് കടുക്ക താനിക്ക നെല്ലിക്ക ഇരിപ്പ കൊട്ടം തകരം ചന്ദനം രക്തചന്ദനം ഏലം വൃക്ഷം ഇരുവേലി സമുദ്രപ്പച്ച ഇവ രണ്ട് കഴഞ്ചു വീതവും പഴയ കുരുമുളക് ഒരു കഴഞ്ചും പാലിലരച്ച് അതിൽ ശുദ്ധി ചെയ്ത അഞ്ജനങ്ങൾ സൗവീര്യവും സ്രോതോ അഞ്ജനവും ഇന്ദുപ്പും ഓരോ കഴഞ്ച് വീതം എട്ട് കിഴഞ്ച് കാവിമണ്ണും കൂട്ടി നന്നായി യോജിപ്പിച്ച് നെറ്റിയിൽ പുരട്ടുക വൈദ്യൻ പരിചയസമ്പന്നനെങ്കിൽ കണ്ണിൽ പുരട്ടുക കണ്ണിലെഴുതുക സന്നിപാതജജ്വരത്തിൻ്റെ ഉപദ്രവമായി വരുന്ന ഒന്നാണ് നേത്ര ശുക്ലം ചന്ദനം അഞ്ജനം ശോതോഞ്ജനം സൗവീരാഞ്ജനം ശംഖ് ഇന്ദുപ്പ് ഇ ഇവ സമമായെടുത്ത് മം നാരങ്ങാനീരിൽ കല്ലിൽ നിന്ന് കല്ലെടുക്കാതെ അരച്ച് നാരങ്ങാനീര് പിഴിഞ്ഞ് അരച്ച് മഞ്ചാടി വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി വെച്ച് കണ്ണിലെഴുതുക നേത്രശുക്ലന്മാർ സന്നിപാതജജ്വരം ഇന്ദ്രിയങ്ങളെ ഒക്കെ ബാധിക്കും എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായി ബാധിരിയമുണ്ടാവും ചെവി കേൾക്കായി ചിലപ്പോൾ അത് സ്ഥിരമായി എന്നും വരും പനി വന്നു അത് കഴിഞ്ഞ് ചെവി കേൾക്കില്ല ചെവി കേൾക്കില്ല എന്നതു മാത്രമാണ് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് കേൾക്കുക പനിയുടെ പ്രാധാന്യം അദ്ദേഹം പരിഗണിക്കണമെന്നില്ല കാരണം പനിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെതല്ല എന്നൊരു ധാരണയിലാണ് പലപ്പോഴും പോകുന്നത് ചിലർ ഇതിന് അപവാദങ്ങൾ ഇതിനപവാദങ്ങളുണ്ടാവാം അവരെക്കുറിച്ചല്ല പറയുന്നത് പൊതുവെ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ബാതിര്യവുമായി ചെല്ലുമ്പോൾ കൊണ്ടുപോകുന്ന അച്ഛനമ്മമാർക്ക് ബാധിര്യ കാരണങ്ങൾ വ്യക്തമല്ല എൻ്റെ മോൻ്റെ ചെവി പതുക്കെ പതുക്കെ കേൾക്കാതായി എന്ന് മാത്രം പറയാനേ അറിയുള്ളൂ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നതിന് മുമ്പ് ഒരു പനി വന്നിരുന്നു എന്ന് പലപ്പോഴും ഓർത്ത് നിൽക്കുക ഇതിനും അപവാദമുണ്ടാവും ചില അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയും ഇന്ന പനിയാണ് കാരണം ചില രോഗികൾക്ക് തന്നെയും അറിയും രോഗിക്കറിയാതെ വരിക പരിചാരകർക്കറിയാതെ വരിക ഭിഷ്വരനറിയാതെ വരിക എന്നൊരു നൂറ്റാണ്ടിലാണ് ഔഷധകൽപ്പന പരാജയപ്പെടുന്നത് കമ്പനികൾ ഓരോ രോഗത്തിനെന്ന് പറഞ്ഞ് ഇൻഡിക്കേഷൻ കൊടുത്ത് ഔഷധങ്ങൾ വിപണിയിലേക്ക് ഇറക്കുമ്പോൾ അത് വിൽക്കുക ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലും എല്ലാം നാം പതിവായി കേൾക്കുന്ന ഒന്നാണ് വ്യാജ വൈദ്യന്മാർ പണം കൊടുത്ത് പഠിച്ചവരെ ചിലപ്പോൾ പറയും കൃത്യമായി അല്ലാതെ പഠിച്ചവർ പഠിക്കാതെ ചികിത്സിക്കുന്നവരെ പറയും ഗവൺമെൻറ്റിൻ്റേതായ ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും കയ്യിലില്ലാത്തവരെ പറയും എന്നാൽ ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഉൾക്കാംപറിയാതെ ഫ്രിഡ്ജിനു വേണ്ടി ടി വിക്ക് വേണ്ടി കാറിനു വേണ്ടി ധനത്തിനു വേണ്ടി കമ്പനികളിറക്കുന്ന മരുന്നുകൾ ആവോളം എഴുതി തീർക്കുന്ന ഭിഷഗരന്മാരെ ജനങ്ങളോ മാധ്യമങ്ങളോ വ്യാജനെന്ന് വിളിക്കാറില്ല ഒരു സ്പെഷ്യലൈസേഷൻ എടുത്ത അതിൻ്റെ കാരണങ്ങൾ മറ്റൊന്നിൽ കിടക്കുന്നുവോ എന്ന് അന്വേഷിക്കാത്തവനെയും വ്യാജനെന്ന് വിളിക്കാറില്ല ഒരു മാതാവും പിതാവും തൻ്റെ കുഞ്ഞിനെ ചെറുപ്പം മുതൽ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഒത്തുനോക്കുകയും ചെയ്ത അതിനുള്ള ആഹാരങ്ങൾ എടുത്തുകൊടുത്ത കാലങ്ങളിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യമുണ്ടായിരുന്നത് എന്തും ഏതും ആരും തിന്നുകയും ആരും കുടിക്കുകയും എന്തുമെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഔഷധവും നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു വ്യാജ മാതൃപിതൃ രോഗി ഭിഷ്വര പ്രമാണത്തിലേക്ക് ആധുനിക സങ്കേതങ്ങൾ വളർന്ന് വികസിച്ച് പന്തലിച്ചു നിൽക്കുമ്പോൾ ആരോഗ്യമെന്നത് ഒരു മരീചികയായി മാറും മറിച്ച് ഇന്നും പ്രായത്തിനനുസരിച്ചും ജീവിതരീതിക്കനുസരിച്ചും തൊഴിലിനനുസരിച്ചും വാതകിത്ത കഭങ്ങളെ അനുസരിച്ചുമൊക്കെ നോക്കിക്കണ്ട ആഹാരം ഉൽപ്പാദിപ്പിക്കുവാനും അവ പാചകം ചെയ്യുവാനും അവ കൃത്യമായി കൊടുക്കുവാനും കഴിക്കുവാനും ഒക്കെയുള്ളതായ സങ്കേതങ്ങളിലേക്ക് മാനവൻ വികസിക്കുന്നു എന്ന് വന്നാൽ ദാരിദ്ര്യം കൊടുമുടിയിലായിരിക്കും ആധുനിക ദാരിദ്ര്യത്തിൻ്റെ തലങ്ങളിലേക്ക് വെളിച്ചം വീശുവാൻ പര്യാപ്തമായി നോക്കിയാൽ നാം ഇന്ന് അനുഭവിക്കുന്നത് ബൗദ്ധികമായ മാനസികമായ ആരോഗ്യപരമായ ദാരിദ്ര്യമാണ് ഭൗതികമായ സമ്പന്നത മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതികമായ സമ്പന്നത ആന്തരികമായ ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കില്ലേ ആന്തരികമായൊരു സമ്പന്നത മനുഷ്യനിൽ അച്ചടക്കവും മര്യാദയും ധർമ്മവും ഉളവാക്കുമ്പോൾ അതവനെ ഭൗതിക ഭൗതികദാരിദ്ര്യത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിക്കുമോ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ് ബാധുര്യം കണ്ടുകഴിഞ്ഞാൽ കാട്ടുതൃത്താവില കാട്ടുതൃത്താവിൻ്റെ വേര് വേപ്പണ്ണയിൽ കുഴച്ച് ചെവിയിൽ പുക കൊള്ളിക്കുക കാട്ടുതൃത്താവ് കണ്ടെത്തുവാനെന്ന് നമുക്ക് ബൗദ്ധികമായ ദാരിദ്ര്യമുണ്ട് സമ്പത്ത് ധാരാളമുണ്ട് വാരി കൊടുത്താൽ കാട്ടുതൃത്താവ് കിട്ടില്ല ഒരു കുഞ്ഞിന് ബാധുര്യം വന്നാൽ കോക്കിളിയാർ ഇൻപ്ലാന്റേഷനൊക്കെ നടത്താൻ കയ്യിൽ കാശുണ്ടാവും അതിൻ്റെയൊക്കെ വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ചുമക്കേണ്ടിയും വരും എന്നാൽ മുറ്റത്ത് പത്ത് തൃത്താവ് വച്ചുപിടിപ്പിക്കുകയും ആ കാട്ടുതൃത്താവിൻ്റെ ഇല പോയെടുക്കാനുള്ള വിനയവും സൗശില്യവും മാതാപിതാക്കൾക്കുണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭൗതികമായ ദാരിദ്ര്യം നാം നേരിടുന്നു എങ്കിലും ആന്തരികമായൊരു സൗഭാഗ്യമുണ്ടാവും ഒരാനന്ദമുണ്ടാവും കാട്ടുതീർത്താവിൻ്റെ ഇലയും വേരും വേപ്പണ്ണയിൽ അരച്ച് ചെവിയിൽ പുക കനലിലിട്ട് ചെവിയിൽ പുക കൊള്ളിക്കുക സന്നി കൊണ്ട് ചെവി അടഞ്ഞുപോയത് തുറക്കും കേൾക്കും സന്നിപാതജജ്വരത്തിങ്കൽ വരുന്ന വലിയൊരു പരിണാമമാണ് കർണമൂലത്തിലെ നീര് കണ്ഠമുഴകൾ അനേകമാണ് സന്നിപാതജ്വരത്തിൽ നിന്ന് വരുന്നത് കണ്ഠരോഹിണിയും കണ്ഠമാലയും ഗളകണ്ഠവും സന്നിപാതജജ്വരത്തിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്നുണ്ട് സന്നിപാതജ്വരത്തിൻ്റെ അനുബന്ധമായി ഹോർമോണുകളുടെ താളക്രമങ്ങൾ തകർന്ന് തൈറോയിഡ് പ്രശ്നങ്ങളിന്ന് അതിസങ്കീർണങ്ങളാണ് തൈറോയിഡ് മാറ്റം വന്നു ഒരുവൻ്റെ ജീവിതരീതി അവനിലെ രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്രം മുതലായവയോട് ചേർന്നുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളെല്ലാം മാറി മറിയാറുണ്ട് സന്നിപാതം വന്നു കഴിഞ്ഞു സന്നിപാതജ്വരത്തിങ്കൽ വരുന്ന ഈ പരിണാമങ്ങൾ പലപ്പോഴും പലവിധ രോഗങ്ങൾക്ക് കാരണമാണ് അത്തരം രോഗങ്ങളിലുണ്ടാകുന്ന കാരണങ്ങളെ കണ്ടറിഞ്ഞ് ചികിത്സിക്കുന്നതിനു പകരം കണ്ഠമുഴ എന്ന് മാത്രമെടുത്ത് അർബുദം മുതലായവയ്ക്ക് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ് നാം ഇന്ന് പുലർത്തിപ്പോരുന്നത് ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ് കർണമൂലത്തിൽ നീര് വന്നാൽ അത് സന്നിപാത ഉപദ്രവമാണോ എന്ന് കൃത്യമായി കണ്ടറിയേണ്ടതുണ്ട് സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമായി വരുന്ന കർണമൂലത്തിലെ ചെവിയുടെ താഴെ വരുന്ന അനേകമനേകം മുഴകൾ അപചി തുടങ്ങിയ അനേകം മുഴകൾ അവയൊക്കെ കണ്ടറിഞ്ഞു വേണം ചികിത്സ ഈ വിധങ്ങളായ ചിന്തകളെ നമുക്കായി കരുപ്പിടിപ്പിച്ച് തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമുക്ക് നമസ്കരിക്കാം